വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി. തെരുവുഗുണ്ടകളെപ്പോലെ കൊള്ളയടിക്കുകയാണ് നരേന്ദ്രമോദിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പകൽ കൊള്ളയ്ക്കാണ് മോദി ഇലക്ട്രൽ ബോണ്ട് പ്രയോഗിക്കുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. വയനാട്ടിലെ വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് രാഹുൽ ഉറപ്പു നൽകി. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ രണ്ടാം ദിനം തിരുവമ്പാടി മണ്ഡലത്തിലെ കൊടിയത്തൂരിൽ പ്രസംഗത്തിൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും രൂക്ഷ വിമർശനം. ദേശീയ ഏജൻസിക്ക് ഇന്നലെ നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് അഴിമതി മറച്ചുവെക്കാൻ ശ്രമിച്ചു. CBI ഉപയോഗിച്ച് ഇലക്ട്രൽ ബോണ്ട് വഴി ധനം സമാഹരിക്കുകയാണ് നരേന്ദ്രമോദി. സർക്കാരിൻ്റെ സൗജന്യങ്ങൾ പറ്റുന്ന കോടീശ്വരന്മാർ പ്രത്യുപകാരമായി ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നുവെന്നും രാഹുൽ. By extorting them from India's businessmen, that the CBI is deployed against a businessman, and a few days later, a few weeks later, he pays the BJP. വയനാട്ടിലെ വന്യജീവി പ്രശ്നം, രാത്രിയാത്രാ നിരോധനം, മെഡിക്കൽ കോളേജ് എന്നീ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടപെടുമെന്നും രാഹുലിന്റെ ഉറപ്പ്. There is the night traffic ban issue, there is the human animal conflict issue, and there is the medical college issue. I have spoken to the chief minister personally on this issue. ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് നിന്ന് കൊടിയത്തൂരങ്ങാടി വരെ 1 കിലോമീറ്റർ തുറന്ന വാഹനത്തിൽ രാഹുൽ സഞ്ചരിച്ചു. നൂറുകണക്കിന് ആളുകൾ രാഹുലിനെ കാണാൻ വഴിയോരങ്ങളിൽ തടിച്ചുകൂടി. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിലും രാഹുൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തും. റിപ്പോർട്ടർ, കോഴിക്കോട്.